ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്മയ. എൻ്റെ പേര് വിസ്മയ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും റിക്വസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ബോട്ടിലാറ്റ് കളക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഒരു ബോട്ടിലാറ്റ് കളക്ഷൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ മേലെ ഐക്കാർഡിൽ കൊടുക്കാം. ഐക്കാർഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ സജസ്റ്റഡ് എന്നും പറഞ്ഞു വരും. അതാണ് ഐക്കാർഡ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ആദ്യമായിട്ട് ഇട്ട നമ്മളുടെ ആദ്യം ഇട്ട ബോട്ടിലാറ്റ് കളക്ഷൻ്റെ വീഡിയോ വരും. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ഇന്ന് എനിക്ക് വീണ്ടും കുറച്ച് ദിവസമായി കിട്ടിയിട്ട് കുറച്ച് ദിവസമായി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നാണ് നമ്മൾ വീഡിയോ എടുത്തതും. ഒരു ചാക്ക് കുപ്പിയാണ് കിട്ടിയത്. ഇത് ഇത്രയും കുപ്പികൾ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുപ്പികൾ കിട്ടി. പിന്നെ രണ്ട് മൂന്നെണ്ണം ഞാൻ ഓൾറെഡി ഇതിൽ നിന്ന് എടുത്തു. മണ്ടാല ആട്ടിനൊക്കെ ആയിട്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് രണ്ടെണ്ണം എടുത്തു. അപ്പോൾ ഇനി ഇതൊക്കെ മേലെ കൊണ്ടുവയ്ക്കണം. അവിടുത്തെ നമ്മളെ പഴയ വെച്ച ബോട്ടിൽസ് വൃത്തിയാക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് രണ്ട് കുപ്പികൾ ഇവിടെ കോളായ രണ്ട് കുപ്പികളുണ്ട്. ഇതൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് മൈനസ് ഉണ്ടാവും. അപ്പോൾ സോറി. അപ്പോൾ ഈ ബോട്ടിൽസൊക്കെ നമുക്ക് ഇനി ചാക്കിലാക്കി വെക്കാം. ദേ വൺ ടു രണ്ട് ചാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചാക്കിൽ ഇത് ഒതുങ്ങും. ഒരു ചാക്കിൽ ആയിട്ടാണ് ഇതെല്ലാവരും കിട്ടിയതും. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് മേലെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അച്ഛനെ എന്നെ സഹായിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അതിന് മുമ്പേ ഡ്രസ്സ് ഒന്നും വിചാരിക്കരുത്. നമ്മളിങ്ങനെയൊക്കെ വൃത്തിയാക്കുകയല്ലേ. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വൃത്തിയാക്കണ്ടല്ലോ. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് വൃത്തിയാക്കിയാലൊക്കെ ചെളിയാവും. അപ്പോൾ ചെളിയുള്ള ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. സോറി. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബോട്ടിൽസും പിന്തുള്ളി വയ്ക്കാം. നല്ല കാറ്റ് പിന്തുള്ളി വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് പറയാറുണ്ട് ബോട്ടിൽസൊക്കെ അയച്ചു തരുമെന്ന്. ഒന്നും തോന്നരുത്. പക്ഷേ എനിക്കറിയില്ല. എനിക്ക് ബോട്ടിൽസൊക്കെ കുറേ കളക്ട് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അമ്മ ചെറുപ്പത്തിലൊക്കെ അമ്മയുടെ ചെറുപ്പത്തിൽ ആ സമയത്തൊക്കെ ഈ സ്റ്റാമ്പ് കളക്ഷനൊക്കെ ആയിരുന്നു ട്രെൻഡ്. സ്റ്റാമ്പൊക്കെ കളക്ട് ചെയ്യണത്. അപ്പോൾ അതുപോലെ ഞാൻ സ്റ്റാമ്പല്ല, ഞാൻ അതിന് പകരം ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആർക്കും കൊടുക്കാത്തത്. പിന്നെ കൊറിയറൊക്കെ അയക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ സേഫായിന്നൊന്നും വരില്ല. ചിലപ്പോൾ ബോട്ടിൽസൊക്കെ പൊട്ടിയാലോ. എനിക്ക് ഇങ്ങനെ എല്ലാവരും കളക്ട് ചെയ്ത് കുറേ ആക്കി വെക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ്, ഒന്ന് വിചാരിക്കരുത്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ബോട്ടിൽസ് എവിടുന്നാണ് കിട്ടണമെന്ന്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ബോട്ടിൽസ് എനിക്ക് നൈബേഴ്സിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ തരാറുണ്ട്. കുപ്പികളുണ്ടെങ്കിൽ കളയണ്ട, ആർക്കും കൊടുക്കണ്ട, എനിക്ക് തരണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടാറ്. പിന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയാറുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, പാപ്പൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്. അപ്പോൾ പാപ്പൻ്റെ ഫ്രണ്ട്സിൽ നിന്നെനിക്ക് കൂടുതൽ സീസണിൻ്റെ കുപ്പിയാണ് കിട്ടാറ്. അപ്പോൾ സീസണിൻ്റെ കുപ്പി എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം. അയ്യോ, പിന്നെ ഇതൊക്കെ ഇനി എടുത്ത് വെക്കട്ടെ. ഇനി അച്ഛനെ സഹായിക്കും മേലെ കൊണ്ടുവയ്ക്കും. അച്ഛനെ എന്നെ സഹായിക്കുകയാണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് മേലെ കൊണ്ടുവയ്ക്കുന്നത്. അയ്യോ, അപ്പുറത്ത് വാവയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കൊള്ളു. വെള്ളം നാളെ മഴ പെയ്തപ്പോ വെള്ളം കയറിയുള്ളു. കല്ലിന്റെ പണം വേണ്ടല്ലോ.
മാക്സിമം എടുത്തിട്ട് പേടിയാ. അപ്പോ ആദ്യം സത്യം പറഞ്ഞാൽ നമ്മളെ കുപ്പികളൊക്കെ അവിടെ ഇറന്നില്ലേ? അപ്പൊ അവിടെ ആകെ മഴയൊക്കെ പെയ്തപ്പോ ഒരു ഇതായിട്ടിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഏരിയയിലായിരുന്നു കുപ്പി വെക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു സെക്ഷൻ നമ്മളെ കുപ്പിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുപ്പികളൊക്കെ വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ സൈഡ് ഫുൾ വൃത്തിയാക്കും. ഈ ഒരു ഈ ഭാഗം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കണം, അടിച്ചു വരണം. അപ്പൊ ഡാഡി കൂടെ സഹായിക്കുന്നു, അച്ഛൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ അച്ഛനത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ഇപ്പൊ കണ്ടില്ലേ പ്ലാന്റ്സിലൊക്കെ നാശമായി പോയി. പിന്നൊരു കാര്യം, ഞങ്ങള് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വെറുതെ പൂച്ചക്കുട്ടിയുടെ സൗണ്ട് കേട്ടെ. അപ്പൊ ഞങ്ങൾ പതുക്കെ ഫോളോ ചെയ്തപ്പോ പൂച്ചനെ കണ്ടു. അപ്പൊ ഈ സൺഷൈഡിൽ ഉണ്ടായിരുന്ന, അപ്പൊ അതിന് കാണാല്ലേ എവിടെ ഒളിപ്പിച്ചു വെച്ചു കഴിഞ്ഞു. നല്ല ക്യൂട്ടുള്ള പൂച്ചക്കുട്ടികളായിരുന്നു. കമ്പി എടുക്ക, അങ്ങനെ കുപ്പിയൊക്കെ സണ്ടാവല്ലോ. വീഴണോ അച്ഛ? ഒരു മിനിറ്റ്. കംപ്ലീറ്റ് ക്ലീൻ ആക്കി അടിച്ചുവരിട്ടുണ്ടെങ്കിൽ ബോട്ടിൽസ് എന്നിട്ട് വൃത്തിയിൽ അവിടെ വെക്കണം. ഞാൻ വെക്കും കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് മാറിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെയാണ് നിങ്ങൾ ആദ്യത്തെ കണ്ട ക്ലിപ്പ് എടുത്തത്. പിന്നെ വൈകുന്നേരമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ വൈകുന്നേരം അച്ഛനൊന്നും ഫ്രീ ആയിരുന്നില്ല. അപ്പം ഇന്ന് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെയും വെയിലായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമാണ് ഇപ്പം എടുക്കുന്നത്. അതാണ് ഡ്രസ്സ് വേറെ ആയിട്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വെക്കട്ടെ. ഞാൻ ഡ്രസ്സ് സഹായിക്കുന്നുണ്ട്, നീല് സഹായിക്കുന്നുണ്ട്. നീല ഇവിടെ നിർത്തായി, ഞാൻ ഇവിടെ നോക്കാം വെക്കാം. പിന്നെ നമ്മള് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്താന്ന് വെച്ചാ, കുറെ പേരുടെ കയ്യിൽ ഗ്ലാസ് ബോട്ടിൽ ഇല്ല. അപ്പോ ചെയ്യാൻ പറയുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മള് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ചില ഇപ്പൊ കുറച്ച് ദേ അവിടെ ഉണ്ട്, അപ്പുറത്തെ ചാക്കിൽ അവിടെ ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്
ഇല്ലേ അമ്മ എടുത്തിട്ട് വെള്ളം തൊട്ടിട്ടില്ലേ കയ്യിലെ ഡബ്ബ തൊട്ട് അത് മോർട്ടിട്ട് പിന്നെ പേ എടുത്തേക്കുന്നത് നാശായി കുട്ടി ഫ്രണ്ടിലേക്ക് വെച്ചോ അത് ഫ്രണ്ടിലേക്ക് വരുന്നോട്ടെ മഴ കൊണ്ടിട്ട് പോവാന്നല്ലേ വിചാരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കാണിച്ചില്ല, ജസ്റ്റ് ഒതുക്കുമായിരുന്നു, ഒതുക്കലായിരുന്നു പണി. അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. പിന്നെ എന്താ കഴുകുന്നത് കാണിക്കാതെ ഇരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ എന്നിട്ട് എങ്ങനെ നല്ല നീറ്റായിട്ട് കുപ്പി നല്ല നല്ല വൃത്തിയിൽ കിട്ടാന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളൂ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ ഫുൾ അവിടെ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അത് നമുക്ക് എടുത്തിട്ട് വേണം കുറേ അടിപൊളി ബോട്ടിലായിട്ടും നല്ല ഇടിവിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. പിന്നെ അതുപോലെ സൈഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് കുളമായിപ്പോയ കുപ്പികൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ കൊള്ളണം
കോൾ വന്നടുത്ത് അണിയാൻ വെച്ചത്. നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും കുപ്പി ബും എന്ന് പറഞ്ഞ് തീരാം. അപ്പം നമുക്ക് ആ കുളായ കുപ്പിമേൽ നിന്ന് നമുക്ക് വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കാമല്ലോ. അപ്പം അതിനായിട്ടാണ് കുളായ കുപ്പിയും ഞാൻ അവിടെ വെച്ചിരുന്നത്. മഴ കൊണ്ടിട്ട് അതിൻ്റെ പെയിൻറ്റൊക്കെ പോവും. ഇനി ഒന്നും കൂടെ സ്ക്രബ് ചെയ്തിട്ടൊക്കെ അത് ക്ലീൻ ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നൊരു വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇന്നൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യണം. എന്തായാലും ഷെയർ ചെയ്യണം. പിന്നെ എന്നും പറയാറുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കും വരും. അത് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു കിടലൻ വീഡിയോ. അടുത്തൊരു കിടലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അത് പൊട്ടിക്കല്ലേ, അത് പൊട്ടിക്കല്ലേ. ആ അത് വലുതായിട്ടാണ് മാങ്ങ ഉണ്ടാവുക. അയ്യോ അത് പൊട്ടിക്കരുത് കേട്ടോ. ഇനി പൊട്ടിക്കരുത് കേട്ടോ. മാങ്ങ